ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഷേക്ക് കൊണ്ടോ ഒരു മിൽക്ക് ഷേക്ക് കൊണ്ടോ വന്നിട്ടുള്ളൂ. വളരെ സിമ്പിൾ, വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ഷേക്ക് ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് ഇതിൽ പഴം ചേർക്കുന്നുണ്ട്, പാല് ചേർക്കുന്നുണ്ട്, ഗ്രേപ്പ് മുന്തിരി ചേർക്കുന്നുണ്ട്. ഈ മൂന്നും വളരെ കുറച്ച് മതി. എന്നാൽ ഇതിൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഈ മുന്തിരി നന്നായിട്ട് കഴുകി ഫ്രിഡ്ജിൽ എടുത്ത് നല്ല തണുപ്പിച്ച് വെച്ച മുന്തിരി, അത് ജ്യൂസ് മുന്തിരിയാണ് കേട്ടോ, നമ്മളെ കുരുള്ള മുന്തിരി തന്നെയാണ്. ഇത് ജ്യൂസ് അടിക്കണതിന് സ്പെഷ്യലായിട്ടുള്ള മുന്തിരിയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ആദ്യം ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ 4 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിത് പാല് കൂടി ഒഴിച്ചിട്ട് അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഷുഗർ ഇപ്പം ആഡ് ചെയ്യണം. ഇനി ഇത് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതേമാതിരി ഒരു സ്റ്റൈനർ വെച്ച് അതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചിടും. ഇതിൽ നമ്മളത് മുന്തിരിയുടെ തൊലിയും അതിൻ്റെ സീഡ്സൊക്കെ ഉണ്ടാവും, അതൊന്നെല്ലാം മാറ്റിയിട്ട് നമുക്കിതൊന്ന് പ്ലെയിൻ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. മിക്സിയുടെ ജാറ് വീണ്ടും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 പഴം ആഡ് ചെയ്യുന്നുണ്ട്, 3 ചെറുപഴം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ ഒഴിക്കുന്നത് നമ്മൾ പാലാണ്. പാല് ഞാൻ തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് നല്ല തണുപ്പിച്ചിട്ടുണ്ട്, നല്ല കട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ഒഴിക്കും. ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പം അത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ അടിച്ചെടുത്തു. അപ്പം നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ചെടുത്ത മുന്തിരി ജ്യൂസ് ഇതിലോട്ടും കൂടി ചേർക്കാം. ഇനി ഒന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് വെറുതെ ചുമ്മാ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് രണ്ടു പാടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട്. അതാ കണ്ട, നമ്മൾ അടിപൊളിയായിട്ടുള്ള കളർഫുൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അപ്പം നമ്മളെ സ്റ്റൈലും കളർഫുള്ളും ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.